കോച്ചിന് കണ്ണിൽ നിന്ന് പുളി വരുന്നു. പൂരമൊക്കെ കഴിഞ്ഞോ? പൂരം മുഴുവൻ കഴിഞ്ഞല്ല, കുറച്ചുകൂടെ കഴിഞ്ഞു ചോദിക്കണേ. എന്തിനാ വെറുതെ ആവശ്യമുണ്ട് ചോദിക്കണേ? എന്താ അല്ല മാമൻ, ഞാൻ ചോദിച്ചേ ഉള്ളൂ. മാമനോ? നിന്റെ മാമനാ ഞാൻ. അല്ല പൂരം കഴിഞ്ഞല്ല, വേണോ കുറച്ചുകൂടെ? മാമനോ? ഏയ് വേണ്ട. എന്ത് വേണ്ട? ചോദിച്ചു അന്റെ അമ്മയുടെ പൂരം കഴിഞ്ഞു ഒന്ന്. ആ ബി കെ മിച്ചാലോ. നിന്റെ അച്ഛൻ മന്ദ്. ഇവിടെ കുരുത്തം കെട്ടവളെ. എന്റെ വരുവൻ തങ്കപ്പല്ലേ, നല്ല തങ്കപ്പാ. നല്ല തന്നപ്പെട്ട മനസ്സുള്ളവന ചിരിക്കല്ലേ. അവനല്ലാതെ നീ വേറെ ആരുടെങ്കിലും മുഖത്ത് നോക്കിപ്പോയാണ്ടല്ലോ. നിന്റെ രണ്ട് കണ്ണില്ലേ, അത് ഞാൻ കുത്തിപ്പൊട്ടി കേട്ടോ. അമ്പടി കുശലക്കാരി, നടക്കണി കണ്ടല്ലോ പേണ്ടകളെ. കൃഷ്ണ മാധവ മനോഹര ശ്യാമ സുന്ദര മുരളീധര യാദവ ശൗരേ കൃഷ്ണ മുരാരേ രാധാ പ്രിയങ്കര ഹേ ഘന ശ്യാമ കൃഷ്ണ മാധവ മനോഹര. മുഴുവനും പാടില്ലേ കുട്ടിയെ? ഈ കുട്ടിയുടെ ഒരു കാര്യം, ജാനീ കുട്ടി ഇപ്പൊ അങ്ങനെ സുഖിക്കണ്ട. അമ്മാവൻ എഴുന്നേറ്റിട്ടില്ല, ഭയങ്കര ഉറക്കാട്ടോ. കൊല്ലത്തിൽ ഒരിക്കേ ഉള്ളു ഈ ആറാട്ട്. അന്നും കൂടി ഒന്ന് മുങ്ങി കുളിക്കില്ലേ അച്ഛാ, വല്ലാത്ത മനുഷ്യ. കാക്ക കുളിച്ച കൊക്കാവില്ല, അതുകൊണ്ടാ, അതുകൊണ്ട് തന്നെ കുളിക്കാത്തെ. നീ ഇപ്പൊ അങ്ങോട്ട് കുളിച്ച് എഴുന്നള്ളിച്ച് വരണ്ട. മറ്റാൾ മാമാങ്കത്തിൽ എഴുന്നള്ളിക്കണ മരക്കുതിരെ പോലെ. ഈ കുറ്റം പറയുന്ന ആൾക്കുണ്ടല്ലോ ഒരെണ്ണം. അവന് അമ്പലവും ഇല്ല, ആറാട്ടും ഇല്ല, ജയിലിൽ ഇറങ്ങാനിട്ട് നേരമില്ല. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കണോ? ഓപ്പി ഒന്നും ഇണ്ടാതിരിക്കേ. ഇവളെ നെഞ്ചിക്കുത്തര വർത്താലം പറഞ്ഞ പിന്നെ ഞാനതാ കേട്ട് നിൽക്കണോ? പറഞ്ഞതിന് മറുപടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ദേ പിന്നെ അവള് നീ ആ കൊടയെങ്ങിലത്തെ കാലൊക്കെ മാറിപ്പോയി. എന്താ കുട്ടികള് വരണ്ട വരണ്ട എന്ന് മനസ്സു പറഞ്ഞതാ? സ്വന്തം രക്താല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നതാ? കാപ്പി കുടിച്ചിട്ട് പോവാ അപ്പേ. വേണ്ട, നീ ആ കൊടയെങ്ങിടക്ക്. ഓപ്പയ്ക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കിയത് പുട്ട്. വേണ്ട, പുട്ടും ചെറുതള്ളിപ്പഴവും ഓപ്പയ്ക്ക് വേണ്ടെന്നോ? വേണ്ടെങ്കി വേണ്ട. ആ പുട്ടും പഴല്ലേ എനിക്ക് വേണം. പുട്ടും ചെറിയതിലും പഴമല്ലേ, ആരെന്ത് കുന്തം വേണേ പറഞ്ഞോട്ടെ. സത്യബാലൻ നമ്പീശന്റെ മക്കളെ, സത്യബാലൻ നമ്പീശൻ അറിയാം, അതായത് ഈശ്വരൻ അറിയാം. നല്ല ചൂടില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, ഉറപ്പാ. പറമ്പിന്ന് ഒരു ഇഞ്ചു ഭൂമിയും ഒരു പട്ടിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. പോയി കേസ് കൊടുക്കട്ടെ. ഗുരുവായൂർ കോവിലകം വക പറമ്പിലൂടെ കള്ളപ്പണക്കാരന്റെ വഴി വേണ്ട. ആറാട്ട് കാണാൻ എന്റെ കഴുത്തിൽ തല കാണില്ല എന്ന് പറഞ്ഞവരൊക്കെ ലോക്കപ്പിലായിരുന്നു. പോലീസും നിയമമുള്ളോടത്തോളം കാലം ഒരാൾക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. മഴക്കിനും മയ്യവരിക്കൊന്നും പോകണ്ട. നിങ്ങൾ ഇവിടെ വന്നാൽ മതി, ആ നായന്റെ മോനോട് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഗുരുവായൂർ കോവിലത്തിന്റെ മുറ്റത്തേക്കോ? മുറ്റത്തേക്ക് മാത്രമല്ല, വേണ്ടി വന്ന അകത്തേക്ക് കൂടി കടക്കാൻ തീരുമാനിച്ചാ ഞാൻ വന്നത്. പിന്നെ തന്നോട് ഇതുവരെ മര്യാദ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ കീഴടം റോഡിന്റെ കാര്യം സംസാരിക്കാനാ ഭരതം വന്നത്. കീഴേടായാലും മേലേടായാലും എന്റെ മണ്ണുകൊണ്ട് റോഡ് വെട്ടുന്ന പ്രശ്നമില്ല, അതിന് ഞാൻ ഒരുത്തനെ അനുവദിക്കൂല. ആരുടെ നെഞ്ചത്തൂടെ ആയാലും ഭരതം വഴിവിട്ടു. അത് തടുക്കാൻ വന്ന ആദ്യത്തെ വെട്ട് തനിക്കായിരിക്കും. വെട്ടടാ, തന്തയ്ക്ക് പറഞ്ഞോണ്ടാണ് വഴിവെട്ടടാ. കോവിലകത്ത് കയറി വന്ന ധിക്കാരം പറയുമ്പോ എനക്ക് കോവിലകം പറമ്പ് കൊണ്ട റോഡ് വെട്ടണം അല്ലേ. ചെല്ലെ വെട്ടിക്കാണിക്ക്, നമുക്ക് അവിടെ വെച്ച് കാണാം. കാണാം.
ഈ ശക്തൻ തമ്പുരാനാടാ പറയണത്. പാട്ട് കേട്ടിട്ടേ സംഗീതം എന്ന് വെച്ചാൽ ഇങ്ങനെ ജീവൻ കളയുന്ന ഒരു കുട്ടി നിക്കും കാണാൻ തിരക്കായി. കുഞ്ഞുണ്ണിയുടെ തനി പകർപ്പ എല്ലാം ഒരു ദൈവനിയോഗമായിരിക്കും. നീന്താൻ അറിയാത്ത ആളൊന്നും ആയിരുന്നില്ലല്ലോ ജനിച്ചെന്ന് മുതൽ കാണുന്ന പുഴയും. ഏട്ടന്റെ നാള് തന്നെ മോനും ആ സ്വരവും കിട്ടിയിട്ടുണ്ട്. സംശയമില്ല. നിന്റെ തെറിച്ച മകള് പോലും ചിന്നിച്ചെതിരി വന്നാലേ കുറച്ച് വ്യക്തമായിപ്പിക്കണം കേട്ടോ അമ്മു. വെറുതെ വെറ്റില നീര് ഇറക്കി ഈ സ്വരമാധുരി നശിപ്പിക്കണോ തിരുമേനി? കേമി കളിയാക്കാണല്ലേ. അല്ല ഇവറ്റങ്ങൾക്കറിയോ നമ്മുടെ പാടാനുള്ള കഴിവ്? പാടാൻ അങ്ങോട്ട് തുടങ്ങിയാൽ കുറഞ്ഞത് 64 കീർത്തനമെങ്കിലും പാടും. ഇപ്പോഴും തമ്പുരാട്ടിക്ക് അറിയില്ലേ? ഒന്ന് കേക്കേണ്ട തന്നെയാ. എന്താ പറയാ, ഒരു കീർത്തനം ഉണ്ടല്ലോ, ഞാൻ മറന്നല്ലോ. ഈശ്വര ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീ. തിരുമേനിയുടെ പാട്ട് കേട്ടെ, ഇവിടെ നിന്ന് ഈശ്വരൻ പോയാൻ പറ്റുണ്ടല്ലോ. അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ആവശ്യമാ പറഞ്ഞത്. നാട്ടുകാരുടെ അമ്പലത്തിലെ ഈശ്വരനെ പൂജിക്കാ വേണ്ടതേ, അല്ലാതെ ഓടിക്കല്ല. ഈശ്വര പൊറുക്കണേ, പാട്ടാണെന്ന് വെച്ച് ഇയാള് പാടണതേ, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളിയ, അതേ ഉള്ളൂ. സംഗീതം എന്ന് വെച്ചാ തനിക്ക് എന്തറിയണോ? ഇതൊക്കെ ജന്മനാ കിട്ടണ്ടോ? അതെ അതെ, ഇതൊക്കെ ജന്മനാ കിട്ടണതാ. എന്റെ ശബ്ദത്തിന് എന്താണ് കുഴപ്പം? തിരുമേനിയുടെ ശബ്ദം ശരിയാവാൻ വേണമെങ്കിൽ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. വെറ്റില നീരാവും? അതല്ല, ഒരു തുളസി ദളത്തോളം ഈ സാൻഡ് പേപ്പർ ഇല്ലേ, അതായത് ഈ ആശാരിമാരെ ഉരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉരക്കടലാസ്, അത് കാലത്തും വൈകിട്ടും രണ്ടു നേരവും സേവിക്കുക. മണ്ടൻ അല്ല, ആങ്ങളുടെ മുൻ ജയിലിൽ നിന്ന് ഇറങ്ങിണ്ടല്ലോ. അച്ചുവേ, ഇന്നലെ കോലത്ത് വന്നിരുന്നു, അവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. തമ്പുരാട്ടി എന്തായി പറയണേ? അച്ഛനെ വിട്ടോ? കണ്ടുവോ?
ഇതിന് സമാധാനമായിട്ട് കഴിയായിരുന്നു. കുട്ടിന്റെ ജന്മം വരവും കഴിഞ്ഞ് പ്രശ്നങ്ങളും തുടങ്ങി. കീഴടം പറമ്പിലൂടെ റോഡ് വെട്ടാൻ തുനിഞ്ഞവര് വെട്ടിമുറിവേൽപ്പിച്ചു, എല്ലാം ചെയ്യിപ്പിച്ചു. അങ്ങനെ പറയേണ്ടതാ ശരി. വെള്ളം ഇറങ്ങി മരിക്കില്ല ഉറപ്പാ. അവന്റെ അച്ഛന്റെ ഉടപ്പിറന്നാളല്ലേ ഞാൻ. ഒരേടത്തിൽ തേങ്ങയിടാൻ വന്നപ്പോ ഇനി ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞേ. എന്ത് നെഞ്ചു ചവിട്ടി പൊളിക്കട്ടെ. കുരുത്തം കിട്ടവൻ ഇവിടെ വരട്ടെ. ഒരാളെയും പേടിച്ച് ജീവിക്കാൻ ഞങ്ങൾ കിട്ടില്ല. എന്തിനാ പേടിക്കണേ, ധൈര്യമായിട്ടിരിക്കണം. ഞാൻ നടക്കട്ടെ. ആ അതെ ജാനകി, നേരത്തെ വന്ന് ആ നെല്ലൊന്ന് കുത്തിക്കൊണ്ടുവരണം. വെയിൽ മൂത്തു, അവിടെ ഇപ്പൊ എന്നെ കാണാതെ കലി തുള്ളുണ്ടാവും. ജാനകി വേഗം വരുമോ? അമ്മ കോലത്ത് പോരണ്ടോ? വന്നാ കുറച്ച് മോരും മാങ്ങയും കൊണ്ടുവരാം. കോലത്തെ തണ്ടൽ കഴിഞ്ഞ് എത്തിയില്ല ഇതുവരെ. വെറുതെയാണോ നിന്റെ തന്ത കാശിക്ക് പോയി? എന്താണ് നിന്റെ നാക്കറിഞ്ഞു പോയി? ഏ തള്ളയുടെ സ്വഭാവം എന്നോട് കാണിച്ചാണല്ലോ. കൊന്ന് കുഴിച്ചുപൂടി ഞാൻ അച്ഛനെ വിളിച്ച് നാക്കുകൊണ്ട് രാമായണം പറയിക്കണ്ടെങ്കിൽ. നീ എന്ന് കണ്ടു കാണിച്ച് നടക്കുന്നത്? നാട്ടുകാരെ കണ്ട് അച്ഛനോട് കളിച്ചാറുണ്ടല്ലോ. ഇരിക്കപ്പെടുന്ന മെച്ചുകളെ ഞാൻ അമ്മയുടെ മോടാണെങ്കിൽ എന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല പുല്ലേ. നിന്റെ നകളിപ്പ് പറയാം, ഇതിരിക്കട്ടെ. വേദന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വെളിച്ചത്തേക്ക് പാടൂ. ഞാൻ ഈ വെളിച്ചെണ്ണ പാത്രം ഒന്ന് എടുത്ത് അകത്ത് വെച്ചോട്ടെ. എന്നിട്ട് വെളിച്ചത്ത് വന്നാ പോരെ. താൻ നമ്പീശന്റെ കാശ് വാങ്ങി മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടോ നമ്പീശ, താൻ മനുഷ്യനെ കാണാത്ത മാതിരി ബഹളം വെക്കല്ലേ. ഞാൻ നാട് വിട്ടു വല്ലതും പോണുണ്ടോ? നടുവെറ്റത്ത് നമ്പീശനെ പറ്റിച്ച് നാടുപിടിയെ. അങ്ങനെ വല്ല മോഹോടെ തന്തയെ തുള്ളൽ രണ്ട് കാലം കണ്ടിച്ച് ഈ നമ്പീശ കച്ചത്തി വെച്ചോണ്ട് പോവും. ഒരു നല്ല ദിവസമായിട്ട് മനുഷ്യൻ സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കില്ല എന്ന് ഉത്തോ. എന്താ ഇന്ന് തന്റെ അമ്മയത്ത ദിവസ? അതെ, ഇന്ന് എന്റെ അമ്മ മരിച്ച ദിവസമാണ്. വീട് വെച്ചതേയുള്ളൂ. മരിച്ചുപോയ ആത്മാക്കളുടെ വഴി മുടക്കരുത്, അവരകത്തേക്ക് പോയിക്കോട്ടെ. താനിതെന്താ ആൾക്കാരെ പേടിപ്പിക്കുക? മരിച്ചുപോയതല്ലേ കാരണവന്മാർ ഇന്ന് ഇവിടെ വന്ന് തിന്നണ്ടാ എന്റെ കാശിക്കതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ ഭഗവതി പ്രേതം പിശാചി എന്നൊക്കെ പറഞ്ഞ് പലിശ പോലും തരാതെ ഇന്ന് തന്നെ ഞാൻ നമ്പീഷ പൂജാമുറിയിൽ പലിശക്കാല് വെച്ച് അശുദ്ധമാക്കരുത്. ഓ പരേതാത്മാക്കൾ പൊറുക്കണേ, വേറെ നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ്. ചത്തുപോയവർക്ക് റമ്മ് കൊടുക്കണത്തെ എന്തി? തമ്പീശ വാളും ചെലമ്പും കൊണ്ടുപോകരുത്, ഭഗവതി പൊറുക്കില്ല. എന്നാലേ മുതലും പലിശയും ഭഗവതിയോട് തരാൻ പറയേ. താനിനി ഇത് കെട്ടി തുള്ളണ്ടാ. വാളെടുത്തവൻ വാളാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് മറക്കരുത്. ആ വാൾ ഈ വാളല്ല. ഈ വാളിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്, അത് കേട്ടിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളൂ, പ്രശ്നമില്ല. എന്താ? എന്റെ മുതുമുത്തച്ഛന് ഭഗവതി നേരിട്ട് കൊടുത്ത വാളായതോ? അല്ലാതെ മറ്റാരെങ്കിലും തൊട്ടാൽ അവന്റെ കുടുംബം വസൂലി വന്ന രക്തം ചിന്തി ചോര വന്ന് അണ്ടാറങ്ങിപ്പോകും. ഓം രക്ത ചാമുണ്ടേശ്വരി പ്രതികരിക്കും സുരേൻ. ഓ പ്രത്യേകടി ചാമുണ്ടേശ്വര എത്തിയാ മതി.
കാണിക്കുന്നേ? പോണടിയേ, അച്ഛനെന്താ കാണിക്കുന്നതെന്നോ? നിന്നെയും നിന്റെ അമ്മയും പോറ്റാൻ വേണ്ടി ഞാൻ പെടുന്ന പാടാണിത്. അയ്യോ, തനിക്കേണ്ടിയിരുന്നില്ല. അതാ ഈ ഭസ്മ ഇട്ടോളൂ, വേഗം ഉണങ്ങും. വന്നിരുന്ന് കുറച്ച് കഞ്ഞിരിക്കാം. വാ. ഒരു തെറ്റും ചെയ്യാത്തവരെ വേദനിപ്പിക്കുന്നതിന് ദൈവം ചോദിച്ചോളൂ മോളെ. അതും പറഞ്ഞോണ്ട് എത്ര നാളെന്ന് വെച്ചിട്ട് അമ്മ സഹിക്കണേ? മരിച്ചാ മതിയായിരുന്നു, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. എന്താ അമ്മ നീ പറയണേ? പിന്നെ എങ്ങനെ പറയാ അമ്മ? കൊച്ചിലെ മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാ. സ്കൂളിൽ കള്ളൻ അച്ഛന്റെ പെണ്ണിന് പേര് വേണു. ഇമ്പൊസിഷൻ എഴുതി കൊടുക്കാത്തതിന് അമ്പലക്കുളത്തിലെ വെള്ളം മുഴുവൻ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത ഓരോ തോന്നലുകള് ഈടായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ മോളെ, നമുക്ക് നമ്മളേ ഉള്ളൂ, അത് മറക്കണ്ട. നീ അച്ഛനില്ലാത്ത എല്ലാ കുട്ടികളുടെയും ഗതി ഇതന്നെയാവും അല്ലേ അമ്മ? എന്റെ കുട്ടിക്ക് അച്ഛനുണ്ട്, നിന്റെ അച്ഛൻ തിരിച്ചു വരും മോളെ. നിനക്ക് ഒന്നര വയസ്സുള്ളപ്പോ നിന്റെ ജാതകത്തിൽ കണ്ട ദോഷം മാറാനായിട്ട് ഒരു മാസത്തെ തീർത്ഥാടനത്തിനായിട്ട് ഇവിടെ നിറങ്ങിയത്. ഇന്നൊന്നും എനിക്കറിയില്ല. മുഖം കത്ത് ഒരു വാക്കുകൊണ്ട് പോലും എന്നെ നോവിച്ചിട്ടില്ല നിന്റെ അച്ഛൻ. വരുമോളെ, അമ്മയുടെ മനസ്സ് പറയുന്നുണ്ട് തിരിച്ചു വരുന്ന. ആരാ ആരാന്നാ ചോദിച്ചത്? എന്റെ നാക്കിറങ്ങിപ്പോയോ? ആഹാ, നീയായിട്ടണോ? നീ ഒറ്റയ്ക്ക് പോണോ? ദേവമണ്ണല്ലേ? അതെന്താ അവൾ സഹായത്തിലല്ലേ നിന്നെ വിട്ടത്? കൊല്ലത്തിൽ ആകെയുള്ള ഒരു ആറാട്ടാ. ആ ആറാട്ട് കഴിഞ്ഞ വാസുവിന് മറ്റൊന്നേ ഉള്ളൂ, അതുകൊണ്ടാ നേരത്തെ പോന്നേ. എടാ ഞെട്ടിഞ്ഞില്ലേ, അമ്പലത്തിൽ ആറാട്ട് കഴിഞ്ഞില്ലേ? ഏ കഴിയേ, ഇനി കാള ആട്ടാറാണ്ടത് അവൻ ഒറ്റയ്ക്കാക്കി പോണേന്. എന്നെ തൊട്ടാ തമ്പുരാനെതിരെ റെയിൽവേ പോലീസ് കേസെടുക്കും. റെയിൽവേ പോലീസോ? അതെ, ഞാനിപ്പോ അവരുടെ പ്രതിയ. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തുള്ള ശിക്ഷ. വാസു, ദേവം വന്നില്ലേ? ഏയ്, ഈ മഴത്തോളനെ അവന്റെ സഹായത്തിന് വെച്ചാ എന്നെ പറഞ്ഞാ പോരെ. ചെല്ലേ, പോയി ആ മാറാപ്പൊക്കെ വെള്ളത്തിൽ കൊടുക്കുക. ശരി, ഞാൻ വിചാരിച്ചു മോൻ വന്നോന്ന്, ഒന്ന് കാണാൻ തിരക്കായി. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാട്ടിട്ടുണോ? വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന്റെ ഏട്ടനെ പോലെ അവനെയും സംഗീതജ്ഞനാക്കാനല്ലേ ഭാവം? സുമംഗൽ ഇന്നലെ വിളിച്ചപ്പോൾ കൂടി പറഞ്ഞു അവനെ അമേരിക്കയിലേക്ക് അയക്കാൻ. ഉദ്യോഗം പഠിക്കേണ്ട കാലത്താണ് സംഗീതം. നമ്മുടെ മോന്റെ ആഗ്രഹമല്ലേ സംഗീതം പഠിക്കണത്? അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെയാ സ്വത്തും പണവും വേണോച്ചുണ്ടാക്കാം, അതുപോലല്ല സംഗീതം. അത് ഈശ്വരൻ തരുന്ന വരദാനമാണ്. മടിമടി വേദാണ്ടൊന്നും എനിക്ക് കേൾക്കണ്ട. കറക്കൽ കഴിഞ്ഞോ ജാനകി? കഴിഞ്ഞു. ആ വാസു, ഒരു നാല് തേങ്ങ ഇങ്ങോട്ട് പൊടിച്ചോളൂ. ജാനകി, ഇതൊന്നുണ്ട് പൊളിച്ചെടുത്തോളൂ. മിണ്ടാണ്ട് പൊളിക്കങ്ങോട്ട്, എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. എനിക്ക് ട്രെയിനിൽ വന്ന ക്ഷീണം അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. മസിലിനൊക്കെ ഒരു കടച്ചില്, അതുകൊണ്ടാ. നിനക്ക് എന്നാ ക്ഷീണമില്ലാത്തത്? ശരീരം അണങ്ങി പണിയെടുത്ത എല്ലാ ക്ഷീണവും മാറും. ശരീരം അണങ്ങപ്പോ പണിയെടുക്കണോ? ഒളിവൊളിവിൽ ചെല്ലും പോരെ. ഇത്ര നേരം എന്തെടുക്കായിരുന്നു? അമ്മൂച്ചി വീണു. എവിടെ? വീഴേ ആ ചാലിന്റെ ഭാഗത്ത്. അമ്മറോട്ടി ചാലിന്റെ അല്ല, മറോട്ടി തായിന്റെ താഴെ ചാലി. ആ പറഞ്ഞവന്റെ മോന്ത കണ്ടില്ലേ?
വേലിയുടെ മോള് കുരുമുണി പഴം കണ്ടപ്പോ എന്ത് കൊതിയായിരുന്നു. അത് പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ പൂ പൊട്ടിച്ചു തരില്ലെന്ന് ഈ അഞ്ചെണ്ണം ഒരുമിച്ച് കൊതി സഹിക്കാഞ്ഞിട്ടല്ലേന്ന് വെച്ച് ഞാൻ ഒരു ചാഞ്ഞ കൊമ്പിലേക്ക് പതുക്കെ അങ്ങോട്ട് കേറി. അപ്പുണ്ട് ഇതായി പൊട്ടൻ അമ്മച്ചി ഇതേ ഒരു പച്ചില പാമ്പ്. ദേ പച്ചില പാമ്പ് പൊട്ടൻ. ശരിയല്ലേ, എല്ലാരും പോയെ. കുഞ്ഞത്തിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വീണതൊന്നും പോരെ. നിനക്കിത് എന്താ പറ്റിയേ? ആറാട്ട് കഴിഞ്ഞപ്പോ നീ ഒന്ന് ചുവന്ന് തുടുത്തിട്ടുണ്ടല്ലോ. നിന്റെ തങ്കപ്പേട്ട വന്നിരുന്നോ? ഈ അമ്മൂന്റെ ഒരു കാര്യം, ഇന്നാളല്ലേ തങ്കപ്പേട്ട വന്നു പോയത്? ഇപ്പൊ പഞ്ചാബിലായിരിക്കും, വരുമ്പോ ചുരിദാർ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഒരു ഭാഗ്യേ, എന്താ പറഞ്ഞിട്ട് കാര്യം? നമുക്ക് വിധിയില്ല. അയ്യോ എന്തു പറ്റി? ഏയ് ഇനിയെങ്കിലും നിന്റെ മരങ്കരലൊന്ന് നിർത്ത്. നിർത്തി, ഇന്നത്തേക്ക് നിർത്തി. നീ ഭാഗ്യം ചെയ്ത കുട്ടിയാ, നിങ്ങളുടെ കല്യാണം നടന്ന് കണ്ടാ മതി എനിക്ക്. ഇനി വെച്ച് നീട്ടാനൊന്നും പോണ്ട. തിരുവാതിര കഴിഞ്ഞാ കുളിച്ച് അമ്പലത്തിലേക്ക് അങ്ങോട്ട് ചെല്ല. രണ്ട് തുളസിമല ഞാൻ ഉണ്ടാക്കി തരാം, പോരെ. പോടി. അപ്പൊ അടുത്ത ആറാട്ടിന് നിന്റെ ഒക്കത്ത് ഒരു കുട്ടി, പിന്നെ താറാട്ടിന് രണ്ട്, അതിന്റെ പിന്നെ താറാട്ടിന്. ഇതിനൊരു കാര്യം, ഇനി അമ്മ നീ ഒന്ന് വായടക്ക്, വല്ലൂര് കേട്ടു വരും. എനിക്ക് നിന്നെ വിട്ടു പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് എന്റെ കള്ളസങ്കടം ഒന്നും കാണണ്ട. എന്റെ കാര്യത്തെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയില്ല. അല്ലെങ്കിൽ ചോദിക്കില്ലേ, ആ റേഷൻ കടയിലെ ചെറുക്കൻ പിന്നെയും ചില്ലറ വേണ്ടെന്ന് പറഞ്ഞോ? അമ്പലത്തിൽ വരാറുള്ള ആ സുന്ദരക്കുട്ടപ്പൻ പിന്നെയും വന്നോ? വേണ്ട, ഒന്നും ചോദിക്കണ്ട. ധൃതി വെക്കില്ലേ അമ്മു, ചെലപ്പോ നിന്നെ കിട്ടാൻ വരുന്നത് ഒരു നക്ഷത്ര രാജകുമാരനാണെങ്കിലോ. നിന്റെ ഈ ഏട്ടൻ വിളി കേക്കുമ്പളേ എനിക്ക് നല്ല മൂത്ത അസൂയ തോന്നണേ. ആറാട്ട് കടവിലെ ശ്രീകൃഷ്ണൻ രൂപം മാറി വന്നെന്റെ കയ്യിന്ന് മാല വാങ്ങിക്കുന്നാ എന്റെ മനസ്സ് പറയണ. മണ്ടൂസ് പുളൂസ് പറയ ഒരു മടിയില്ല. കുശുംബി, വിശ്വാസം വരുന്നില്ലല്ലേ? ഈ അമ്മൂന്റെ ചെവിയില് ദിവസേന കേൾക്കണ ഒരു മന്ത്രമുണ്ട്, കേൾക്കണം നിനക്ക്. Come on.
വളരെ നന്നായിട്ടുണ്ട്. എന്തേ നിർത്തിയേ? അതെ, പുഷ്പത്തെ ജാനുവേട്ടിയുടെ മോളല്ലേ അമ്മു. കുട്ടിക്ക് സംഗീതം പഠിക്കായിരുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, ഊഞ്ഞാലിരുന്നാലേ സംസാരിക്കാനാവുള്ളെങ്കില് അതിൽ കയറി ഇരുന്നിട്ട് മറുപടി പറഞ്ഞോളൂ. അല്ല, ആരേത് ദേവം കുഞ്ഞ് വരുന്ന വഴിയാ? അതെ, വരുന്ന വഴി അമ്മുവിന്റെ പാട്ട് കേട്ടു. അസലായിരിക്കണോ, ഈ കുട്ടിയെ സംഗീതം പഠിപ്പിക്കാരുന്നില്ലേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല കുട്ടിയെ, അതിനൊക്കെ ഒരു യോഗം വേണ്ടേ? എന്നാ ഞാൻ നടക്കട്ടെ. ശരി. നന്നായിട്ട് തുടച്ചോളൂ വാസുവേ, എത്ര തുടച്ചാലും അവന് മനസ്സിൽ പിടിക്കില്ല. ഈ അല ഇതേ കൂടുതൽ ഇനി വൃത്തിയാവില്ല. ഇനിയും തുടച്ചാ ഈ അല എന്നെ പ്രാവും. പുഴപ്പറമ്പിലെ വടക്കം കഥലിയുടെ ഇലയാ കായ പഴുക്കണത് പഴുക്കണത് അണ്ണാനും കിളിയും കൊത്തിക്കഴിഞ്ഞു. പണ്ടും അതെ, കദളിപ്പഴം എന്ന് പറഞ്ഞ ദേവൻ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടാ. കുഞ്ഞുണ്ണിയേട്ടനും ഇത് എന്നായിരുന്നു പ്രകൃതം. ഏതായാലും ഇലയെങ്കിലും കിട്ടിയല്ലോ, അത് എന്നെ ഒരു സമാധാനം. കദളി വായ കയ്യിലിരുന്നു കാക്കയിരുന്നു പീപ്പി വിളി. ചോറൂടെ കഴിച്ചോണ്ട് വയറ് പൊട്ടുങ്ങി പൊട്ടട്ടെ. ഇവിടുന്ന് പോകുമ്പോ എങ്ങനെ ഇരുന്നാ? അപ്പൊ എന്ത് കോലായി? കഴിക്കുമോനെ, എത്ര നാളായി ഞാൻ വിളമ്പി തന്ന നീ ഉണ്ടിട്ട്. ഈ അമ്മ അമ്മേ, കിഴക്കേ വിളപ്പിലെ വല്ലമ്മ ഇപ്പൊ വരാറില്ലേ? അവിടെ എവിടെയായിട്ട് എന്നെ കഴിയണേ? ആറാട്ട് കഴിഞ്ഞ പിന്നെ കണ്ടിട്ടില്ല. ആറാട്ട് കേമായിരുന്നിട്ടോ, പുഴയിൽ ആറാട്ട് മുങ്ങുമ്പോ മാനത്ത് മഴവില്ല്, ഐശ്വര്യ അത്ര. നമ്മുടെ പാട്ടുകാരൻ തിരുമേനിയെ കാണാറില്ലേ അമ്മ? അസലായി, തിരുമേനിക്ക് എന്ന് നിന്റെ കാര്യം തിരക്കാനേ നേരമുള്ളൂ. ആ, നമ്മുടെ വെളുത്തെടുത്ത് ശംഖു മരിച്ചു കിട്ടോ, ഒരു കൊല്ലം കിടന്ന കിടപ്പ് കിടന്നു. പാവങ്ങള്, ആ സുമയ സുഭദ്രയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ ജാനുവേടത്തിയുടെ മോള് നന്നായി പാടുമല്ലോ അമ്മേ. അമ്മൂല്ലേ, അസലായി പാടുവാ കുട്ടി. ഭരണ വഴിയെന്ന് ഞാൻ കേട്ടു. അവറ്റക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല ആ നമ്പീശിനും മോനും. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇവിടെ മോഷണം എന്തായാലും പെരുകും. ആരുടെ കാര്യ? ആ കള്ളൻ അച്ചുവേ. ആ അച്ചു, അവൻ മഹാകള്ളനാ. ചെറുപ്പകാലങ്ങളിലുള്ള കാലം മറക്കുമോ മനുഷ്യനുള്ള ശീലം എന്നാണല്ലോ പ്രണാംഗം. ആ നമ്പീശനാ എല്ലാത്തിനും ഇളതരം വെച്ചുകൊടുക്കുന്നത്. ഊണ് കഴിഞ്ഞ പഴം കഴിക്കണമെന്നാ എനിക്ക് മതി. എന്റെ അമ്മേ, ഭക്ഷണം കുറച്ചിരിക്ക, സ്വാദ് കാരണം കഴിച്ചു പോയതാ. അവിടെ രാത്രി പാലും പഴവും മാത്രമേ കഴിക്കാറുള്ളൂ. സംഗീതം പഠിക്കണമെന്ന് വിചാരിച്ച് വയറിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കേ. അപ്പൊ ഞാനൊക്കെ കഴിക്കണതോ? ഗുരുവായൂർ അമ്പലത്തിൽ നിന്റെ ഒരു കച്ചേരി നടത്തിക്കോളാന്ന് ഞാൻ നേർന്നുണ്ട്. പഴയ കാലമൊന്നുമല്ല സംഗീതം. സംഗീതം എന്ന് പറഞ്ഞ ജീവിതം തുലയ്ക്കാൻ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെന്ന് കരുതി പാട്ടും പാടി നടന്നുള്ളതും കൂടി നശിക്കും. വയസ്സ് കാലത്ത് വയറ്റത്തടിച്ച് പാടേണ്ടി വരും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? 7 കൊല്ലം കളഞ്ഞത് അറിയോ? അമേരിക്കയിൽ സുമംഗല എഴുതി വായിച്ചോ? സുമംഗലയുടെ മകൻ കണ്ണനാ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടക്കണത്. ഇവന്റെ പ്രായ കണ്ണനും. ഒന്നും പ്രതീക്ഷിച്ചല്ലോ സംഗീതം പഠിക്കാൻ അയച്ചത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും പഴയ കെട്ടിലമേഷം തന്നെയാ. കാലം മാറി, കാര്യസ്ഥരിക്കേണ്ടടുത്ത് ഇപ്പൊ കമ്പ്യൂട്ടറായിരിക്കണേ, അത് മറക്കണ്ട. മകനെ പറഞ്ഞ് മനസ്സിലാക്ക്, എല്ലാം നോക്കി നടത്താനുള്ള കാര്യപ്രാപ്തിയായില്ലേ? Thank you.
ഒരു പിടിയില്ലല്ലോ. എന്തൊരു കഷ്ടെന്നറിയോ എത്രാമത്തെ തവണ അത് ഒരു രൂപ 35 പൈസ ഗുരുവായൂരപ്പാ ഈ പെരുങ്കളനെ ഈ നാട്ടിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ആരായാലും അവനെ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. തിരുമുറിഞ്ഞ കള്ളൻ. അതാ വേണ്ടത്, ഉടനെ പോലീസിൽ അറിയിക്കണം. അതുകൊണ്ട് എന്താ നേട്ടം? കഴിഞ്ഞ തവണ അവര് ഓരോ തിന്നുകൊണ്ട് പോയതാ, എന്നിട്ട് എന്തുണ്ടായി? എടാ പോലീസിന്റെ കാര്യം പറയുമ്പോ നിനക്ക് എന്താ അറിഞ്ഞിരിഞ്ഞില്ലേ? ഒരു 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 ചൊറിച്ചില്. അതിലും ഭേദം, വഴിപാട് നേരാ നല്ലത്. വഴിപാടൊക്കെ നടന്നു, ഇനി ആളെ പിടിയിട്ടാ മതി. പിടിച്ചോട്ടെ, അതിന് എനിക്കെന്താന്ന്? പക്ഷെ കട്ടോനെ പിടിക്കണം കേട്ടോ. ഏതായാലും ഭരതം വരട്ടെ. അതൊരു കാര്യം, ഭരതം വരട്ടെ. വരട്ടെ 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 വരട്ടെ. എന്നാ ഉടനെ നിന്നെ വരട്ടും. നീ നന്നാവിലാ മുടിഞ്ഞവരെ. നീ എന്റെ പണപ്പെട്ടിയുടെ താക്കോൽ തരുന്നോ അതോ നിന്റെ എല്ലൂര് ഞാൻ ആ പണപ്പെട്ടി തുറക്കണോ? ഡേ, കുറെ നേരമായി പണ്ടാരാണെങ്കിലും നിർത്തിയിലേക്ക് തന്തയാണെന്ന് ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. എടാ നീ എന്ന് പറയും, നീ അല്ലാതെ വേറെ ആരും ആ താക്കോൽ എടുക്കില്ല. എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ അങ്ങനെ വെച്ചോ. എടാ മുടിഞ്ഞവനെ, നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. നമ്പീശന നമ്പിനാൻ ആഹാരം. എന്താണാവോ വെളിച്ചപ്പാടെ ഈ സമയത്ത് ഇങ്ങനെ വിളിച്ചപ്പെട്ടത്? ഞാനൊരു വളിച്ച കാര്യം പറയാൻ വന്നതാ. കണ്ണാരം കുത്തി തുറന്നു കിടന്ന സ്ഥലത്ത് നിന്ന് ഒരു പ്രധാന തെളിവ് കിട്ടിയിട്ടുണ്ട്, അത് പറയാൻ വന്നതാ. എന്നെ എന്റെ മകനെ മനഃപൂർവ്വം കുരുക്കാൽ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കാതാണല്ലേ. ഇരിക്കുന്ന തെളിവ് നിസ്സാരല്ല നമ്പീശ, ഒരു താക്കോൽ കൂട്ടമാ. ഈ താക്കോൽ കൂട്ടം തന്റേതാണെന്ന് ഈ നാട്ടിലെ ഓരോ കൊച്ചുകുട്ടിക്ക് അറിയാം. ഈ താക്കോല് ഭരതനെ ഏൽപ്പിക്കണം നാട്ടുകാരെല്ലാവരും പറഞ്ഞതാ. ഞങ്ങൾ അതിൽ ഒതുക്കി. അയ്യോ, അച്ഛനെ ഓർത്തല്ല, തന്നെ മാത്രം ആലോചിച്ചിട്ടാ. അല്ല, താൻ പേടിക്കണ്ട, താക്കോല് കിട്ടിയത് ഈ പയ്യനാ. ഇവനിത് പുറത്ത് പറയാതെ തന്നെ രക്ഷിച്ചിരിക്കുക. ഉപകാരം ഞാൻ എന്താ പകരം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാ, ഇവന്റെ പെങ്ങടെ കല്യാണത്തിന് വേണ്ടി തന്റെ ഇവൻ കുറച്ച് പൈസ കടം വാങ്ങിച്ചിരുന്നില്ലേ, അതിന് തിരിച്ചു ചോദിക്കരുത്. ഒരു പ്രത്യുപകാരം. അതിനെന്താ വെളിച്ചപ്പാട്? ഇയാള് തരാറുള്ളത് എനിക്ക് വേണ്ട, വെളിച്ചപ്പാട് തരാറുള്ളത് എനിക്ക് തരണ്ട. വേണ്ടേ? വേണ്ട, ആ താക്കോൽ തന്നാ മതി. അയ്യോ, എന്നാ ഞാൻ ഇനിയും വരാം. എന്തെങ്ങനെ അതേ, ഈ സാധനം അടിച്ച ആള് മരിക്കൂട്ട ഉറപ്പാ. അല്ല, നമ്മുടെ നമ്പിശനല്ലേ അത്? ഏയ്, വരണ വരവേണ്ട, ഒറ്റക്കാളാ. ആ, എന്താ ചെറിയല്ലേ, സുഖം തന്നെയല്ലേ? പിന്നെ റെയിൽവേ പോലീസ് പിടിച്ചോണ്ട് പോയി പുഴുങ്ങി ഉണക്കിയത് കേട്ടല്ലോ. കേട്ടല്ലോ, അത് നേരാ. നേരം വെളുക്കുന്നതിന് മുമ്പേ ഇറങ്ങി പോരും ചെയ്തു. മോളില് നമ്മക്കും കുറച്ച് പിടിപാടൊക്കെ ഉണ്ട് നമ്പീശ. മോളിലെ പിടിപാടാളല്ലേ നമ്പീശനെ, സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമൊക്കെ തന്നെ. മോനോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ സാധകം ചെയ്യപ്പോഴേ ഈ തൊണ്ട വരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് വേണ്ടേ ചെയ്യാൻ? എന്നാലല്ലേ കണ്ഠശുദ്ധി വരൂ. അതെ, ഒന്ന് കുളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ദേഹശുദ്ധി ഉണ്ടാവും. നമ്പീശൻ സംഗീതം പഠിക്കണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ കാര്യമായിട്ടൊന്ന് ചോദിക്കട്ടെ, തന്റെ മോൻ അച്ചു കളവ മുതലിന്ന് എന്ത് വീതം തരാറുണ്ട്? 50-50 അതോ നാലിലൊന്നോ? നാലിലൊന്ന്. പിന്നെ പിക്കാസ്, കമ്പിപ്പാര മുതലായ സാധനങ്ങളുടെ വാടക അല്ല നമ്പീശ? പിള്ളേരെ, നടുവിത്തത്തെ നമ്പീശൻ ആരാന്നാ നിന്റെയൊക്കെ വിചാരം? താൻ ആരായാലും വിരോധമില്ല, താൻ നന്നായ തനിക്ക് നല്ലത്. വാ വാസു. അവന്റെ ഒരു ഉപദേശം, നടുവിത്തത്തെ നമ്പീശനെ നമ്പീശനറിയാം, അതായത് ഈശ്വരനറിയാം. ആ പാളത്തിന്റെ മുകളിൽ നിന്ന് മാറി നടക്കണോ, അല്ലെങ്കിൽ ഈശ്വരനെ പോലും തന്നെ തിരിച്ചറിയാൻ പറ്റില്ല, ആ പരിവാവും. നമ്പീശൻ അറിയാടാ എവിടെ എങ്ങനെ നടക്കണം.
ദേവനോ താ വന്നു എന്നറിഞ്ഞു. ഇനി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പതിക്കണില്ല കേട്ടോ, അമ്മ ഒരിടം വരെ പോയിരിക്ക. ഇന്ന് പൈസ ഇല്ലയാ? ഇപ്പൊ എവിടെ മുടക്കച്ച തരുമാ? അമ്മയെ കൂപ്പിടേ. ഈ ആഴ്ചയിലെ ചേർത്ത് അടുത്ത ആഴ്ച വെക്കാന്ന് അമ്മ പറഞ്ഞിരിക്കണേ. അയ്യോ, പാത്ത മഹാലക്ഷ്മി വായത്തിരുന്ന സുത്തം നൂനെ എന്നിത മാതിരി അമ്മ കോയിലൊക്കെ പോയിരിക്കാ? ഏയ് അല്ല, അമ്മ അമ്മാവിന്റെ കൂടെ പോയിരിക്ക. ഇന്ന് കേരളം എല്ലാരും മാമ വീട്ടിലൊക്കെ പോയിരുത്. നിങ്ങൾ ഇത് പറഞ്ഞത് മതി. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കും വെച്ചിട്ടാ. സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്ന മതി. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയണു, അമ്മയച്ചി ദേവനെ പ്രേമിക്കരുത്. ഞങ്ങൾ ഈ ദേവനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. നിങ്ങൾ തലപ്പുണ്ടാക്കിയത് മതി. നീ എന്നെ സഹായിക്കോ? നീയോ? ഞാൻ സഹായിക്കില്ല. നീയോ? ഇത്തിരി കുറഞ്ഞ കേസാണെങ്കിലും ഞാൻ അമ്മൂച്ചി സഹായിക്കാം. എന്താ കാര്യം? കുട്ടിയേതാ? എന്റെ പേര് ചിത്ര എന്നാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, അതിനാ വന്ന. നീയാള് കൊള്ളാലോ. മോളെ എവിടെ ഉള്ളതാ? താൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ. സംഗീതന്നാ അവളുടെ പേര്. വേണമെങ്കിൽ ഒരാൾ കൂടി ആവാം. എന്താ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? ഞാനല്ലടോ, തന്നെ വേറൊരാൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഈ കേട്ടത് നേരാണോ? ആരാ? എവിടെയുള്ള ആളാ? ആരാട്ടുകടവിലെ ഏറ്റവും സുന്ദരിയാ. ചെറിയൊരു കോങ്കണ്ണുണ്ട്, സംസാരിക്കുമ്പോ ഒരു വെക്കും. തനിക്ക് ചെരുന്ന് ഉറപ്പാളെ. കാണണെങ്കില് നാലു മണിക്ക് നിലാവിളിക്കുന്നില്ലേ പാവട്ടയുടെ ചോട്ടിലേ വരിക. ഒറ്റയ്ക്ക് വരാവൂ. കണ്ണു തുറന്നോളൂ.
ഇതൊക്കെ കുട്ടിയോള് ചെയ്തതാ? കുട്ടിയോളോ അതോ? അത് ശരി. അപ്പൊ ചിത്തിര പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി അമ്മു ആണല്ലേ? കിനാവ് കാണണ്ട പ്രായത്തിലേ കിനാവ് കാണണം പറയാ. ഞാൻ ഈ പ്രായത്തില് കിനാവ് കാണണ്ടേ? നട അടച്ചതറിഞ്ഞില്ലേ? ഇതെന്ത് പറ്റി അമ്മുവിന്? ഈ തിരുമേനോട് ഒരു കാര്യേ. ആ അതാ ഇപ്പൊ നന്നായ കുറ്റം എനിക്കായി. കുറ്റം പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തിരുമേന ഈ പ്രായത്തിലും കിനാവ് കാണണോ, നല്ലോണം പാടണോ? നൃത്തത്തിലും ഒരു കൈ നോക്കിയിട്ടില്ലെന്ന് തന്നെ വെച്ചോളൂ. പഠിച്ച കാര്യത്തിലൊന്നും നാം കപടത വെച്ച് പ്രവർത്തിയിട്ടില്ല. പുണ്യം ആറാട്ടുകടലിൽ ശ്രീകൃഷ്ണന്റെ പുണ്യം. മറിമാൻ കണ്ണീ മൗലിയുടെ നളൻ ഇതുപോലൊരു പ്രണയം. നളചരിതത്തിൽ നളൻ തന്നെ തിരുമേനിയുടെ ഭാവ പകർച്ച അസലായി. ആരാ കണ്ണ, നീ എന്നെ പരിഹസിക്ക? നിനക്കറിഞ്ഞൂടെയല്ല, ഒറ്റ രാത്രി കൊണ്ടല്ലേ നീ എന്നെ കഥകളി പഠിപ്പിച്ചത്? ഒറ്റ മണിക്കൂർ കൊണ്ടല്ലേ സംഗീതത്തിന്റെ അടിസ്ഥാനം? ഈ അച്ഛൻ തിരുമേനിക്ക് എന്താ പറ്റിയത്? കളിയാക്കി ദൈവകോപം വരുത്തി വെച്ചോളൂ അശ്രീകരങ്ങള്. എടാ അച്ഛന്റെ തലയിൽ തന്നെ തോണ്ടി പഠിക്കണം ചുംബാൻ. നാളെ കൊല്ലാൻ നോക്കുക ദേവിയേ, ഇപ്പൊ എന്നെ തന്നെ കൊന്നല്ലോ. മണി ഓർഡർ വല്ലതും ഉണ്ടോ? ഇല്ല. കത്തോ? കത്തുമില്ല. കമ്പി ഉണ്ടോ? മൂന്നുമില്ല. മൂന്നുമില്ലേ? അയ്യേ കഷ്ടം. എന്താ വിളിച്ചപ്പാട്? അതെ മരുമോൻ പോയിട്ട് ഒന്ന് രണ്ട് മാസായി, ഒരു വിവരമില്ല. അവന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആണല്ലോ ഇച്ചിര. എന്താ ഭരത, ഇവിടെ ഒരു പ്രത്യേക വിശേഷം? തന്റെ അമ്മയുടെ 16 അടിയന്തരം. ധരിക്കട്ടെ തിമ്മർദ്ദ. തെയ് കളി പറഞ്ഞതാ അല്ലേ? അല്ല കാര്യട്ട. എന്നാ പിന്നെ ഒരു ചായ കുടിക്കാം. ഒരു ചായ. എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെയാ. അതൊക്കെ എന്റെ മരുമോൻ തങ്കപ്പൻ. ഹൗ, എന്തൊരു ബഹുമാന എന്നോടൊന്നറിയോ? ആർക്ക്? കാക്ക തങ്കപ്പനോ? അവന് തന്നോട് ബഹുമാനം. അത് തന്റെ മോളെ കണ്ടിട്ടോ കരുന്തേളെ. ഭരതാ, സ്നേഹമില്ലാത്തവനെ വേണ്ട. എന്താ ഭരതാ പേപ്പറ് അരിച്ചു പൊറുക്കി വായിക്കണേ? ഇന്നലെ ഞാൻ കവളപ്പാറയിൽ ഒരുത്തനെ കുത്തിയിരുന്നു, അവൻ ചത്തോ നോക്കിയതാ. അതെ. അല്ല ഇതിപ്പൊ നീ എത്ര പേരെയായി? ഇതിന് വല്ല കൈയും കണക്കുണ്ടോ? അതെ ഇത് നുള്ളും പിച്ചൊന്നും അല്ല. നേ പറഞ്ഞൊരു ജഡായു.
നിന്നെ കുത്തി കൊടല് ചാടിച്ച ഭരതനോടൊരു പട്ടിയും ചോദിക്കാണ്ടാവില്ല. കോലോത്ത തമ്പുരാന്റെ ഹുങ്ക് കണ്ടിട്ട് എന്നോട് കളിച്ചാണ്ടല്ലോ. കൊല്ലും കൊല്ലും ഞാൻ. എത്തിയോ? പതിവില്ലാണ്ട് എന്ത് തിരക്കായിരുന്നു അമ്പലത്തില്. എന്നിട്ടും ദേവേട്ടന്റെ പേരിൽ പായസം കഴിപ്പിക്കാനാണെന്ന് പറഞ്ഞപ്പോ തിരുമേനി വേഗം പൂജിച്ചു. നന്നായി. അല്ല അമ്മുവേ, ഞാനും എത്തിയില്ലല്ലോ ഇതുവരെ. അമ്പലത്തിലെ തിരക്കൊഴിയും കാത്തു വെക്കാവും. ആ അത് പറയാൻ ഞാൻ മറന്നു. അമ്മയ്ക്ക് നല്ല സുഖമില്ല. ആ നശിച്ച വയറുവേദന തന്നെ. ഇന്നലെ രാത്രി തുടങ്ങിയതാ. വെള്ളം പോലും ഇറക്കാണ്ട് വയറും പൊത്തിപ്പിടിച്ച് കിടക്കണുണ്ട് അവിടെ. അതെങ്ങനെയാ? കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാ ആ വൈദ്യന്റെയോടെങ്കിലും ഒന്ന് പോവാൻ. ആരോടാ പറയാ? കഷായം മരുന്നൊന്ന് കേൾക്കണത് തന്നെ അമ്മയ്ക്ക് ദേഷ്യ. പോരാത്തന്നെ ഇന്നലെ ഡാൻസും കൂത്തൊന്നും പറഞ്ഞ് മഞ്ഞത്തന്നെ പോയി ഇരിക്കായിരുന്നല്ലോ. ആ നീ ഈ മാമ്പഴം ദേവന്റെ മുറി കൊണ്ട് വെക്ക. തെക്കോർത്ത ശർക്കര മാവിന്റെയാ. ഈ കാസറ്റ് നാശാക്കി. എത്ര പാടുപെട്ട പാലക്കാട് നീ കാസറ്റ് വാങ്ങിപ്പിച്ചെന്നറിയോ? അറിയാത്ത പണിക്ക് പോണോ? കുട്ടി ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ, വരാൻ കൊണ്ടൊരു നേരം. മാമ്പഴം കഴിച്ചോ? മാമ്പഴം ആ കാസറ്റും കൂടെ കഴിച്ചോ? എന്താ അമ്മു, നേരത്തെ എത്തിയല്ലോ. ഭഗവാനോട് ഈയിടെയായിട്ട് ഇത്ര ഇഷ്ടം കൂടിയില്ലല്ലേ? അല്ല, ഇവിടെയുള്ള ആളും മാത്രം മോശക്കാരനൊന്നും അല്ലല്ലോ. അറിഞ്ഞ് സേവിക്കണ്ടാവും അല്ലേ ഗുരുവായൂരപ്പാ. സൂര്യാസ്തമയം കഴിഞ്ഞു,
ശരൽകാല സായന്തനാഭകൾ നീളുന്നു, പിന്നെയും അല്പം തടിച്ച പാദങ്ങൾ കിതയ്ക്കുന്നു. കട്ടിച്ചെരുപ്പീലവയ്ക്കുമേൽ തൂവെണ്ണ കട്ടി പിടിച്ച കണങ്കാലുകൾ ചെന്നുമുട്ടുന്നു. മുട്ടിയിൽ അവിടെ നിന്നും ജയസ്തംഭങ്ങൾ, ഹേമന്ത രാജസ സ്വപ്നങ്ങൾ എങ്ങോട്ടു പോകുന്നെവിടെ ലയിക്കുന്നു. എന്തേ കാട്ടിന് പൊതുവാള് കുട്ടിയെ, അവതാളം പിടിക്ക. വരണം വരണം. ഒരു സംഗീതജ്ഞന്റെ കുറവുണ്ടായിരുന്നു ഇവിടെ. കവിത അസലായി ചൊല്ലിയിരിക്കണു. നീയും നിന്റെ അമ്മാവൻ കുഞ്ഞുണ്ണിയുടെ പോലെ എന്നെ സുഖിപ്പിക്കുക. സംഗീതം എന്ന് വെച്ച ഇങ്ങനൊരു ഭ്രാന്തുള്ള ജന്മം വേറെ കണ്ടിട്ടില്ല. ആരും അത് മനസ്സിലാക്കില്ല. കൊല്ലല്ലേ ചെയ്തത്? അടിത്തട്ടിൽ പെരുവിരൽ മുട്ടിയിരുന്നു. മുങ്ങിച്ചാവാനുള്ള വെള്ളമുണ്ടായിരുന്നില്ല അന്ന് പുഴയില്. ഗുരുവായൂർ കോവിലകത്തിന്റെ അവകാശം അച്ഛന് മാത്രം കിട്ടിയല്ലോ അല്ലേ? എന്തിനാ പരതേട്ട ഓനോട് ഇതൊക്കെ വിളമ്പണത്? പറഞ്ഞു പോയതാ, മനഃപൂർവ്വം അല്ല. സാരല്ല, ഞാനും കുറെയൊക്കെ കേട്ടിരിക്കണോ. ഏതായാലും നീയൊന്ന് പാട്, നല്ലൊരു കീർത്തനായിക്കോട്ടെ. പിന്നെ അവൻ ഭരതട്ട. ഏയ്, ഇനി ഒരു പാട്ട് കേട്ടില്ല ശരിയാവില്ല. ആ അപ്പൊ പിന്നെ ഞാൻ പാടാം. എന്താ? പാദബിഗണ ഭജേം ഭജേം തരികിട പാദബിഗണ ഭജേം ഭജേ തരികിട പാദബിഗണ ഭജേ ഭജേ തരികിട പാദബിഗണ ഭജേ ഭജേം പാരണ. സംഗീതത്തെ അവഹേളിക്കരുത്. ഉണർന്നു മോഹത്തിൽ കുമ്പളവള്ളി ഒരു മൊട്ടോ
Thank you.
ആ തിരിയൊന്ന് വേഗം തീർക്കൂട്ടി. ഇന്ന് കാലത്ത് തൊഴുതിറങ്ങിയെന്ന് വെച്ചാ ഒരു 11 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തുമെന്ന് ഞാൻ വിചാരിച്ച് സമയം 5 ആവാറായി. തമ്പ്രാട്ടിക്ക് ഗുരുവായൂരിന്ന് മടങ്ങണമെന്നേ ഉണ്ടാവില്ല. കുട്ടിക്ക് എന്താ, അവരമ്മയും മോനും വരുമ്പോ വരട്ടെ. ഒരു ദിവസത്തെ കച്ചേരിക്കാന്നും പറഞ്ഞ് പോയവരായതുകൊണ്ടാ, വരുമ്പോ വരട്ടെ. എന്താ കുട്ടി, എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണേ? അങ്ങോട്ട് പോവാൻ പറഞ്ഞ വല്ല കേസും കലക്കി കുടിക്ക് പോയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. ആശ ഇന്നലത്തെ പോലെ ബാക്കി വെക്കണ്ട, മുഴുവൻ അങ്ങോട്ട് കഴിക്കാ. ആ കഴിച്ചോളൂ. കുഞ്ഞോട്ടിന് ഈടെയായിട്ട് വല്ലാത്ത ക്ഷീണമല്ലോ തിരുമേനി. ആർക്കാ ക്ഷീണമില്ലാത്ത, ഞാൻ ഈ നടവരവ് തീരെ കുറഞ്ഞു. എണ്ണയ്ക്കുള്ള കാശൊക്കെ കാരണം പൂജ അങ്ങോട്ട് മുടങ്ങില്ല എന്ന് മാത്രം. ഇപ്പൊക്കെ ചീട്ടെടുത്താണല്ലോ ജീവിക്കാൻ വല്ലാത്ത പാടായി. കോലോത്ത അടിച്ചുകളിയും അമ്പലത്തിലെ മാലവെട്ടിലും ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണതാ തിരുമേനി. അറിയോ, അടുക്കളയില് കിണ്ണം തികയടില്ല, തലതെറിച്ച് ഒരെണ്ണോ വില്ലുമിട്ട് പോണൂല്ല. ഈശ്വരാധീനം കൊണ്ട് ഒരുത്തനെ വടക്കൻ നാഥനിൽ ഒരു പണി കിട്ടി. കൂട്ടുപരല്ല തീയും പോയി സഹിക്കവയ്യാന്ന് പറഞ്ഞ അവനിങ്ങടെ പോകും. ഇപ്പൊ പുളിമാവിന്റെ ചോട്ടില് മാമ്പഴം വീഴണ്ടോന്നിങ്ങനെ കാത്തിരിക്ക വഷള. ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് അകത്തുള്ളവരുടെ എണ്ണയ്ക്കും കുഴമ്പിനും തന്നെ കട്ടിയാ. പിന്നെയാ പ്രാരബ്ധം പറഞ്ഞു പറഞ്ഞ് കാലം കഴിയും. വാസ്തവം കുട്ടി തനിച്ച വീട്ടില്. ആ അമ്മേ, അത്താഴം കാലായോ കുട്ടിയെ? ഉവ്വ. മെടുക്കി, ഇനി കണ്ണോത്ത പട്ടിയുടെ കടി കിട്ടാതെ ഇല്ലത്തെത്തേ വേണ്ടു. ആ ഉണ്ടല്ലോ இந்த காலிமுத்துக்கு பாக்கி வந்துருச்சுங்க. தீர்ச்சியாயிட்டும் வருகிறார். ஒட்டுமே பேடி வேண்ட, அந்த ஆள் இல்ல ஐயா அப்பா. அந்த ஆளுக்கு உடம்பு சரியில்லை, ஹார்ட் பேஷண்ட். அதனால பேங்கி போய் காசு எடுக்கிறதுக்கு ரொம்ப கஷ்டம் இருக்கு. ஆமா, அந்த பெரியவருக்கு நீங்க ஒரே புள்ள தானே? நெஜந்தான், நான் ஒரே ஒரு புள்ளை. என்னை பாருங்க. வாரத்துல 400 ரூபாய் பதிச்சா போதும். நான் உங்க தம்பி மாதிரி ஒருட்டா. அது ஞா ஆய்ச்சல் 400 ரூபாய் பதிச்சோளா. அங்கு வா. ஓ, எனக்கு நீ பலிச கொடுத்துட்டோட ஒன்று வெலச. Thank you.
അച്ഛനും ഇനി അതൊരു കാരണാവില്ലേ? ദേവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുക എത്ര നാളെ സഹിക്കണോന്നറിയോ? ഞങ്ങളും മനുഷ്യരല്ലേ, സഹിക്കട്ടും. അതാ അതുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ കരയാതിരിക്കൂ. എനിക്കാരുമില്ല ദേവേട്ട, അച്ഛൻ പോലും. ഞാനുണ്ട് അമ്മവന്, ഞാനുണ്ട്. കോലോത്ത ബാലേക്കാരിയുടെ മകളായിട്ടല്ല, എന്റെ പെണ്ണായിട്ടാ. സത്യം, എന്റെ പെണ്ണായിട്ടാ. സത്യം, സത്യം. അമ്മനെ ചതിക്കില്ലല്ലോ, അഥവാ ചതിച്ച അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. സംഗീതത്തോളം അല്ലെങ്കിൽ അതിലേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവൾ ആരാണെന്ന വിചാരം കണ്ട പെരക്ക് പിള്ളേരെ കൊണ്ട് വീടിന് കല്ലറയ്ക്ക്, നടുവറ്റത്ത് നമ്പീശന്റെ വീട്ടിൽ കല്ലറയ്ക്ക എന്ത് ധൈര്യം? ഒരുമ്പെട്ടോള്, ഇവൾ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അല്ലെങ്കിൽ ഓപ്പിക്ക് ഞങ്ങൾ എന്നും കുറ്റക്കാരാ. ഓപ്പിയുടെ മോൻ ചെയ്യേണ്ടതൊക്കെ ശരി, ചോദിക്കാനും പറയാനും വേറൊരാളില്ലാണ്ടായിന്ന് വെച്ച് ഇങ്ങനെയുണ്ട് ഒരു ഉപദ്രവം. എന്റെ മോൻ എന്ത് ചെയ്യണ്ടാടി? അപ്പൊ നീ അറിഞ്ഞോണ്ടാണല്ലേ എന്റെ മോൻ നിന്റെ ആരാ? നിന്റെ മോൾ അവൻ ഉറപ്പണ്ണ. ഈ നാട്ടുകാർ എന്ത് പറഞ്ഞാലും നമ്പി ശ്രമിക്കും, പക്ഷെ നീ എന്നില്ല മകളും പറഞ്ഞോളുകയാണല്ലോ, ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. ഇവിടെ സ്വന്തം ബന്ധം പറഞ്ഞ ആരും തീരെ തന്നിട്ടില്ല. അഥവാ അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കില്ല. അമ്മു മിണ്ടാതിരിക്കെ, നീ ആരോട് സംസാരിക്കണേ? ജാനകി, ഓർമ്മ ഉണ്ടാവില്ല നിനക്ക്? നമ്മുടെ തറവാട്ടിൽ ഒരു പാറത്തള്ള ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാതെ മൂത്ത നരച്ച് അതിനെ നല്ലങ്ങാടിലാക്കിയാ കുഴിച്ചിട്ടത്. ആ ജന്മമാണ് നിന്റെ മോക്ക് കിട്ടിയിരിക്കണേ. സ്വന്തം ഭാര്യ കൊന്ന് കെട്ടിത്തൂക്കിയത് ആർക്കും അറിയില്ലെന്നാവും. മനുഷ്യനിത്തിരി സ്വയം തരും, അച്ഛനും മോനും കൂടെ ഞങ്ങളെ കൂടെ കൊന്നു തിന്ന്, അതോടെ തീരല്ലോ എല്ലാം. ഈശ്വര, തല തെറിച്ച് പോയാ മതിയായിരുന്നു. അനുഭവിക്കുന്നു മൊത്തം 26 പേര്, ചെറിയൊരു കുടുംബം. അത് പഴയ കാലമല്ലേ, 26 പേരുണ്ടായിരുന്ന കോവിലകത്ത് ഇന്ന് വെറും 3 പേരായി. ഇത് പാൽപ്പായസം ഉണ്ടാക്കിയതാ. ഇന്നെന്താ വിശേഷം? നീ മറന്നുല്ലേ? ഓ, കുഞ്ഞമ്മാമ്മയുടെ പിറന്നാളല്ലേ ഇന്ന്. എത്ര വേഗ കൊല്ലങ്ങൾ പോയത്! നിനക്ക് 22 ആയില്ലേ വയസ്സ്? നിന്നെ കാണാതെ ഒളിച്ചും പതുങ്ങിയും ആ പുഴയിലേക്ക് പോയത്. അന്ന് നിനക്ക് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. മുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും സംഗീതം എന്ന് വെച്ച ജീവനായിരുന്നു. മുത്തച്ഛന്റെ ജീവിത സർവസ്വമായിരുന്ന ഗാന്ധർവ ചികിത്സാ രീതി പുസ്തകമാക്കണം. ഇന്നില്ല അത്രത്തോളം പണ്ഡിതര്. ശരീരത്തിന്റെ ഓരോരോ അവസ്ഥകൾക്കനുസരിച്ച രാഗങ്ങൾ പോലും പാടേണ്ടതെന്ന് ഇന്ന് ആർക്കറിയാം.
താനെ പൂന പൂന കഴിഞ്ഞുള്ള സ്ഥലം മോനെ എത്താനാ? താഴെ ഇറങ്ങടാ കാക്ക തങ്കപ്പ. താനിത് ചെയ്യുന്നറോ വില്ലുണി നായര്? ഒരു ലോറി നിറഞ്ഞു നിൽക്കുന്ന പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനെ അന്യ നാട്ടി കൊണ്ട് ഇറക്കി വിടണല്ലേ. താൻ നാട്ടി വാ, ഞാൻ കാണിച്ചുതരാം. അറിയ താതാ, തുമാരി പ്രേമിക്ക് കൃഷ്ണ ആക്കിയാ. രാധേ, നീ എങ്ങനെ കൃഷ്ണനായി തീരുത്തെത്തി? തങ്കപ്പേട്ട, ഇത് ഭാരതപ്പുഴ തീരാ. അയ്യോ, ഞാൻ വരുമ്പോഴേക്കും ഭാരതപ്പുഴ തീർന്നോ? തീരം. ആ, ഇനി ഇവിടെ നിന്ന് താനോ ഓടിച്ചോടും. വീട്ടിൽ പോയി ചട്ടിക്ക് എണ്ണം കൊടുക്കാൻ നോക്കണം. ആ, ചട്ടി ഉള്ള ആൾക്കാർ പോയി എണ്ണം കൊടുക്ക്. ഇത് ഉണക്ക മുന്തിരിയാ. എന്താണാവോ, കറുത്ത മുന്തിരി കഴിച്ചു കഴിച്ചാൽ കറുത്തു പോയി. ഇനി നീ കുറച്ച് കറക്ക്. അമ്മ വാ, അടങ്ങ്, കൂൾ ഡൗൺ. ദേവി, ഒരു പരിക്കും കൂടാണ്ട് എന്റെ മരുമോൻ തങ്ങപ്പനെ നിങ്ങൾ എത്തിച്ചു അല്ലേ? എന്താ, രണ്ടു പരിക്ക് വേണമായിരുന്നോ? സത്യം പറയാലോ, നിന്നെ കാണാഞ്ഞിട്ടേ എനിക്കും നിന്റെ അമ്മായിക്കും ദേ ഇവൾക്കും ഉറക്കൊഴിച്ചിട്ട്. ശിവരാത്രി ആയിരുന്നുണ്ടോ? അതല്ലടാ, സത്യം പറഞ്ഞ ശവരാത്രി ആയിരുന്നു. പോയില്ലേ? അത് ഇതും പറഞ്ഞ അവനെ വിഷമിപ്പിക്കലേ മോളെ. എത്ര നാളായി തങ്കപ്പ നിന്നെ ഒന്ന് കണ്ടിട്ട്. കുമാരി, നീ അവന്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ. അവൻ തല എണ്ണി കാശ് കടം വിട്ടാണല്ലോ. ഉണ്ടാവോ? എന്തിനാ തുണി കഴുകാനാ? നീ എവിടെ ഊരിയിട്ടാ മതി, രാധ കഴിക്കോളും. തുണി കഴുകാനല്ല, ബീഹാറി, പഞ്ചാബി, മറാത്തി, ഗുജറാത്തി എന്നീ എല്ലാ മണങ്ങളും എന്റെ ശരീരത്തിലുണ്ട്. മൂന്നാല് സംസ്ഥാനങ്ങളെ മണങ്ങൾ കഴുകി കളഞ്ഞിട്ട് വേണം രാധാ സോപ്പിട്ടെന്ന് കുളിക്കാൻ. ഐ ലവ് യു മമ. ആരാ? ഉനക്ക് പെരിയോര്? എന്താ, വല്ല പിരിവാണോ? ചില്ലി കാശ് ഞാൻ തരില്ല. പഴനിമല ആയാലും ശരി, വെള്ളപ്പൊക്കം ആയാലും ശരി. അയ്യോ, അന്തമാരി ആളില്ലെങ്കിൽ നാന്. എൻ പേര് കാളിമുത്ത്. ഏ ഊര് മേട്ടുക്കുടി. വാരപ്പതിവക്കാ വന്നിരിക്കെങ്ക. താനെന്താ കളിയൊക്ക? അന്ന എന്നെ അപ്പടില്ല നായതും പറയില്ലെങ്ക. എടോ, പലിശക്ക് കാശെടുക്കാൻ മാത്രമേ കോവരകം മുടിഞ്ഞിട്ടില്ല. ഇറങ്ങണ പാണ്ടി. ഏയ്, മര്യാദ പേശേ. ഏ ഊരിലെ നാ യാരെ തരുമാ? എന്താ, വാങ്ങിന പണത്തെ തിരുപ്പി തരില്ലല്ലേ? താൻ്റെ കാശ് വാങ്ങിയിട്ടുണ്ടെന്നോ? ഏ ചിരിക്കതേ, 5000 പതിപ്പ് വാങ്ങിട്ടെ, ഇപ്പൊ തിരിക്കറീങ്ളാ? എടോ പാണ്ഡി തമിഴ, തനിക്ക് ആളെ തെറ്റി. കോഴിക്കോട് സാമൂതിരിക്ക് സംബന്ധമുണ്ടായിരുന്ന കോവിലക അത്. കള്ളത്തരം പറഞ്ഞ തിളപ്പിച്ച എണ്ണയിൽ കുളിപ്പിക്കലാ പതിവ്. മനസ്സിലായോ? സാമൂതിരി സംബന്ധം എനിക്ക് തരിയാ. ആനാ ഊർ തങ്കപ്പെട്ട പയ്യൻ എങ്ങിത്തെ കാശ് വാങ്ങിയിരിക്കെ, അത് എനിക്ക് തരിയോ? എന്റെ മകനോ? ആമാ. എവിടെ അവൻ? ദേവ. എടാ പാണ്ഡി, നീ പറഞ്ഞ നേര് തന്നെയല്ലേ. അഥവാ കള്ളത്തരം പറഞ്ഞ എന്റെ കാശ് കൈക്കലാക്കാൻ വന്നതെങ്കിൽ ഒന്നുകളയും ഞാൻ. യോ, വായ മുടിയ, കാശ് വാങ്ങണത് ഊമ്പുള്ളതാ. നീ ചൊക്കിളി തമിഴിന്റെ ഇത് കാശ് വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ സത്യം പറയണം. ഇല്ല. കാശ് ഞാൻ കൊടുക്കാം, പക്ഷേ പിന്നെ ഒരു നിമിഷം നിനക്ക് വീട്ടിൽ സ്ഥാനമില്ല. കടവളെ കപാത്തുങ്ക, എങ്ക മനുഷ്യരുങ്ക, കാശ് വാങ്ങണത് ഇന്റെ പുള്ളിയില്ലെങ്ക, ദാടി പോട്ട ഒല്ലി പുള്ളിങ്ക. ഓഹോ, അവനോ? വാസു, എന്റെ വേലക്കാരൻ. അവനെ ഞാൻ പറഞ്ഞു വിട്ടു, മേലാൽ അവനെ അന്വേഷിച്ച് പഠിക്കാത്ത കയറിയാൽ. ഓർമ്മയുണ്ടല്ലോ, തിളച്ച എണ്ണ. ശരി പരിയവരെ, നാ ഒരിട്ടമാ. അന്ത തിടന നാ ഉടമാട്ടെ. ഇന്ത കാളിമുത്ത് ഒരു തരവ സ്വന്ന, അത് ഒരു തരവ സ്വന്ന മാതിരി നാ. ഇത് സത്യം. Thank you.
എന്തുപറ്റി ജാനകി? എന്തുപറ്റി കൃഷ്ണ? ഗുരുവായൂരപ്പ ആരെ കാണുന്നില്ലല്ലോ ഇവിടെ. ഏ ജാനകി, പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ കൃഷ്ണ? ഇക്കണ്ട കാലം ഒരു സമാധാനവും ജാനകിക്ക് ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ കയ്യിലെ കാര്യങ്ങളൊക്കെ അമ്മയുടെ കുട്ടിയെ കിടക്ക തിരുമേനി പറഞ്ഞറിഞ്ഞത് കഷ്ടമായി. വരൂ അമ്മേ. അമ്മേ, ദേ തമ്പുരാട്ടി വന്നിരിക്കണം. വെച്ചോണ്ടിരിക്കുകയായിരുന്നുല്ലേ ഇത്രയും നാളും. തണ്ടല്ലി വേദനിക്കണോ വേദനിക്കണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ സൂക്ഷിക്കണോന്ന്? ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാ മതി, എത്ര പെണ്ണുങ്ങൾക്ക് സുഖായിരിക്കണം. ഡോക്ടറും അത് തന്നെയാ പറയണത്. പറയണവര് പറഞ്ഞോട്ടെ, എനിക്ക് പേടിയാ. ഈശ്വരനായിട്ട് തന്നല്ലേ, സഹിക്കന്നെ. ജാനകിപ്പോ അങ്ങനെ പറയും, ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഓപ്പറേഷൻ ചെയ്യ തന്നെ വേണം, പേടിക്കേണ്ട കാര്യമില്ല അമ്മ. ഒക്കെ ഭേദാവും. എന്തേലും ആവശ്യം വന്നാ അമ്മുവിനെ കോലത്തേക്ക് പറഞ്ഞയച്ചോളൂ. ജാനകി ദേഹം എനിക്ക് രോഗമൊന്നും കൂട്ടരുത് എന്നാ ഞങ്ങൾ അറിഞ്ഞ. അമ്മയെ കൊണ്ട് ഭാരമുള്ള പണിയൊന്നും എടുപ്പിക്കണ്ട. തങ്ങപ്പാ, നീ എന്നോട് കളിക്കുന്ന മാതിരി ആ പിള്ളേരോട് കളിക്കണ്ട. അലുമിനിയം കലം കൊണ്ട് പന്ത് കളിക്കുന്ന ടീമാ. ഇനി മേലാക്കന്റെ അമ്മാവിന്റെ കുളിച്ചും കാണാൻ വന്നാൽ ത്രിപുര ത്രിപുരത്രവാദികളെ വറപ്പിച്ചിട്ടുള്ളവനാ ഈ തങ്കപ്പൻ, അറിയോ? ത്രിപുര ത്രിപത്രവാദികളോ സ്കൂളിൽ പോണ്ടോ? ത്രിപുര ത്രിപത്രക്ക് വേണ്ടല്ലേ? എന്തിനാ തങ്കപ്പ നമ്മൾ ഈ അറിയാത്തതിനെ പറ്റി ബുദ്ധിമുട്ടണേ? നീ പോന്നേ. നന്നായി എന്റെ കുട്ടിയോ, ഒന്ന് കുളിക്കണത് നല്ലതണ്ട തങ്കപ്പ. അല്ലടാ, ഒരു ഊണ് കഴിക്കാൻ വെളിച്ചപ്പാട് കുളിച്ചിട്ടാവും. കുളിച്ചിട്ട് എട്ടല്ല, ഒമ്പതായി. അല്ല, വയറ് കണ്ടപ്പോ മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് പത്തായിട്ട് വാട്ടോ. അയ്യോ, മതി തുടച്ചത് അവർക്ക് ഇവിടെ എത്തി. അമ്മു, സാമ്പാറും ഇറക്കി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചോളൂ. ആ
വരിയാ വരിയാ എത്ര നാളായാലും മക്കളൊന്നും കണ്ടിട്ട്. ഹായ് അങ്കിൾ. അങ്കിൾ വല്ലാതെ ക്ഷീണിച്ചല്ലോ. ഏട്ടന് എന്താ പറ്റിയേ? വല്ലണ്ടായി പോയില്ലോ. നീ അത് പറയും. എനിക്ക് എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? ഹൗ ഓൾഡ് ആർ യു? ഈ മേടത്തിലെ 55 വയസ്സാ തകയണത്. പണിക്കാരും ഇല്ല ഇവിടെ. ഒരുത്തനുണ്ടായിരുന്നു പറഞ്ഞു വിട്ടു. അടുക്കള സഹായത്തിന് പുഷ്പത്തെ ജാനകിയുടെ മകളുണ്ട്. എവിടെ അവള്? വിളിക്ക. അമ്മോ കേറി വരാ. വരൂ. ഓരോ ആവശ്യത്തിനും താലെടുത്ത് എഴുതലിക്കണോ? ആ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്ക. ഇത്ര ഭാരമുള്ള ബാഗ് എന്തിനാ എടുക്കണേ? ഇതൊക്കെ എന്റെ പണിയല്ലേ. ആരെങ്കിലും കണ്ടാ അത് മതി. ഇനി പണ്ട് ദേവേട്ടാന്ന് വിളിച്ചിരുന്ന പെണ്ണാ ഇപ്പൊ അവിടെ ഒരു അമേരിക്കൻ സ്റ്റൈല്. ഹായ്. കം ഓൺ മാൻ, ഇത്ര വർഷമായി കണ്ടിട്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കം ഓൺ, ഫോൺ ട്രൈ ചെയ്താലും തന്നെ ഒന്നും കിട്ടില്ലല്ലോ. വാ. എന്റെ കയ്യിൽ നിന്റെ ഒരു കാസറ്റ് ഉണ്ട്. അതില് നിന്റെ കച്ചേരി. വാവ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്, ഐ ലൈക്ക് ഇറ്റ്. വാ. ഇന്ന് ഏതായാലും നിന്റെ ഒരു പാട്ട് കേട്ടിട്ടേ വിടത്തുള്ളൂ. ബാത്റൂമിലേക്ക് എന്തൊരു സ്മെല്ല. പോയിന്ന് വൃത്തിയാക്ക. ആ കുട്ടി വേഗം അടുക്കളയിലേക്ക് ചെല്ലു. നേരം പോയത് കണ്ടില്ലേ? ഒന്നും അങ്ങോട്ട് കാലായിട്ടില്ല. ഞാൻ എവിടെല്ലാം നോക്കി. നിനക്ക് പാടാൻ അറിയോ? ഈ കർണാടിക് മ്യൂസിക് എനിക്ക് പഠിക്കണമെന്നുണ്ട്. ദേവനോട് പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കും. ഈ മോഹിനിയുടെ കുച്ചിപ്പുടി എല്ലാം ഈസി അല്ലേ? ആയില്യത്തിന് നൃത്തവും വശമുണ്ടോ? സ്റ്റേറ്റ്സിലെ ഓണ പ്രോഗ്രാമിന് ഡാൻസിന് ഞാനാ കമ്പോസ് ചെയ്യാറ്. ഐ മീൻ ഒപ്പന, തിരുവാതിരക്കളി ആൻഡ് ഓൾ ഐറ്റംസ്. കണ്ണു നിനക്ക്. ഒറ്റയ്ക്ക് പറ്റില്ല, നീ കൂടെ കളിക്ക. ഞാൻ പഠിപ്പിക്കാം. ഇല്ല, ഞാനില്ല. വരൂ, എനിക്ക് പോണം. ഞാൻ പോവാ. അമ്മയുടെ അടുത്ത് ആരും ഇല്ല. പ്ലീസ്. ഐ നോ യുവർ ജെലസ് ഇഡിയറ്റ്. മാവ, ഞാനെന്താ? ഉണ പിടിക്കാതാ പിടിച്ച്. കുമാരി, ഒന്ന് വേഗം ആവട്ടെ. ഇവര് കൊച്ചിയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒന്നല്ലേ പോണത്? കാശ്മീരിലേക്കാ കാശുണ്ടാക്കാൻ. അല്ല, ഇനി എന്നൊക്കെയാണാവോ വരവ്? അമ്മാവാ, ഈ തോർത്തുമുണ്ട് കരിയോലിന്റെ കളറാകുമ്പോ ഞാൻ ഇങ്ങ് എത്തും. ഇതേ കുടിക്കാനുള്ള വെള്ള തിളപ്പിച്ചാറ്റിയതാ. പ്രൂസ്ലേരിയ അല്ല, ജോസ് പല്ലിശ്ശേരിയാ. അതെയാ? ഞാൻ അറിയാം. നിക്ക് നിക്ക് നിക്ക്.
കാട്ടുപോത്തിന് ആരതി ഒഴിയുന്നത്. അടുത്ത വരവ് ഞാൻ പറഞ്ഞതുപോലെ. എടോ വില്ലുണ്ണിയാരെ, വണ്ടി ഇവിടെ നിന്നങ്ങട് നീങ്ങിയ ഇവന്റെ കൊടുത്തിട്ട് ഞാൻ കണ്ടു ഉറങ്ങരുത്. തന്തേം തള്ളയില്ലാത്ത കൊച്ചിനെ വളർത്തി വലുതാക്കിയതിന്റെ എണ്ണം കൊണ്ട് ഞാൻ പറയാ. ഡോ കണ്ണി ചോരയില്ലാത്ത വെളിച്ചപ്പാടെ, ഇവന്റെ കയ്യിൽ കൊടുക്ക്. മൂന്നാല് കുട്ടികളെ എനിക്കുണ്ടോ? മൂന്നാലെണ്ണെന്ന് പറയണ്ട, അത്ര എണ്ണാരുള്ളു എന്ന് പറഞ്ഞാൽ മുഖസ്തുതി പോയനേട്ടോ. പിന്നെ ഇവിടെ ആ കൊച്ചുകുട്ടികളുടെ കൂടെയും പൊട്ടഞ്ഞക്കന്റെ കൂടെയും കറങ്ങി അടിച്ച് നടക്കരുത്. ചിങ്ങമാസം ഓർമ്മയുണ്ടല്ലോ. വരണു പൊട്ടാ. കഞ്ഞി കുടിക്കായിരുന്നില്ലേ? കോലത്തിപ്പോ നല്ല ബഹളല്ലേ. സുമംഗലത്തമ്പുരട്ടി എന്താ പറഞ്ഞേ? ഞാൻ അവറ്റകളോടൊന്നും മിണ്ടാറിയില്ല. മട്ടുമാതിരി കാണുതന്നെ വേണം. ഇനി ജാവാരങ്ങൾ പോണവരെ സഹിക്കന്നെ. കർണാട്ടിക് മ്യൂസിക് എളുപ്പാണെന്ന വിചാരം. തിരുവാതിര കളി കൊണ്ട പാവ കുത്തുപോലെ. ഇത്തിരി തൊലി എളുപ്പുണ്ട് അത്ര തന്നെ. വലിയ സുന്ദരിയാണെന്ന വിചാരം. മോഹനിയാട്ടും കുച്ചിപ്പുടി ഈസി അത്ര. വല്ലാത്ത സാധനം തന്നെ. വേറെ ഒരെണ്ണുണ്ട് ബബിൾഗം വായിലിട്ടോണ്ട്. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണെന്ന് ആ കഴുതി കാര്യം ഉണ്ടാവില്ല. അതെ, എല്ലാം കോസ്റ്റ്ലിയാ. വളരെ സൂക്ഷിച്ച് കഴുകിയെടുക്കണം. ടൗണിൽ പോകുമ്പോ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാം, അതാ സൗകര്യം. വെറുതെ വാങ്ങിക്കൂട്ടിരിക്കുക. പാകാവെന്ന് വെച്ചാ പഴയതൊരെണ്ണം നീ എടുത്തോ അമ്മു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മു? മരുന്ന് പലിച്ചു എന്നാ തോന്നണേ. വേദനയ്ക്ക് കുറവുണ്ട്. ഓപ്പറേഷൻ കൂടാതെ മാറിയാ മതിയായിരുന്നു എന്റെ ഈശ്വര. യൂട്രസി പഴുപ്പാന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ക്യാൻസർ ഉറപ്പാ. അമ്മു, ഇത് അങ്ങടെ കുട്ടികൾക്ക് കൊണ്ടേ കൊടുക്ക. മനസ്സിലായോ? കുട്ടി താഴെ പോയിക്കോളൂ, എന്തെങ്കിലും പണി കാണും. എല്ലാം കൊണ്ടും നല്ല കാര്യ. അവര് തമ്മിലാണെങ്കിൽ നല്ല ചേർച്ച. അതെ, ഞാൻ ഏട്ടനോട് പറയാനിരിക്കയായിരുന്നു. ദേവനെന്ന് വെച്ചാ ആയിലത്തിന് ജീവനാ. ദേവനോടൊന്ന് ചോദിക്കണ്ടേ? ഇതെന്റെ തീരുമാന. മംഗലപ്പിള്ളിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മുഹൂർത്തം നോക്കി നിശ്ചയം നടത്തണം. പിന്നെ നീ അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം.
ഇവിടെ നിന്നാ ഒരു ഗുണവും ഉണ്ടാവില്ല. ഈശ്വരനെ വിചാരിച്ച് മോൻ അച്ഛന്റെ ആഗ്രഹങ്ങൾക്ക് എതിര് പറയരുത്. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴല്ലേ, അതപ്പോ കാണാം. ആന്റി, നിശ്ചയത്തിന്റെ ഡാഡി എത്താന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഡാഡി അല്ലേ സമ്മതിച്ചു. അല്ല, ഇനി ദേശില്ല. സാരികൾ നമുക്ക് കോയമ്പത്തൂരിന്ന് എടുക്കാന്ന് മമ്മി പറഞ്ഞു. ആ പിന്നെ ഓർണമെന്റ്സ് എടുക്കാൻ പോകുമ്പോ മമ്മിയുടെ പഴയ നെക്ലസ് ഒന്ന് മാറ്റി എടുക്കുകയും ചെയ്യണം. ഞാൻ ദേവനെ ഒന്ന് ചെന്ന് കാണട്ടെ. കല്യാണത്തെ കുറിച്ച് ഒരു ബോധരേഷനും ഇല്ല. സ്റ്റുപ്പിത്, കാണിച്ചു കൊടുക്കാം. ഒരുക്കങ്ങളും ചമയങ്ങളും കണ്ട് പേടിക്കണ്ട, നിശ്ചയവും നടന്നോട്ടെ. കെട്ടേണ്ടത് ഞാനല്ലേ, ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. പ്രയാസ അടുത്ത ചിങ്ങത്തിലെ നല്ലൊരു മുഹൂർത്തം നോക്കുക. ചിങ്ങം 14 തിങ്കളാഴ്ച, മുഹൂർത്തം 10:30 ഇടയ്ക്ക്. വിശേഷായി Thank you.
കോലോത്തിന്റെ മുഖത്തൊന്നും എന്നോട് വളം വേണ്ട. ഏട്ടിന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയാൻ മാത്രം വളർന്നു നീ. ഒന്ന് കുളിച്ചുമുട്ട്. ഞാൻ ആ അടിച്ചുകളിക്കാരി പെണ്ണ് ആരെങ്കിലും തൊട്ടാ നിനക്കും തളചേതം. ഇവരെ തല്ല നീയാരാടാ? ഇവനൊന്നും തൊട്ട പൊട്ടിപ്പോന്ന് കുമളയൊന്നുമില്ല മൂധേവി. ആരെക്കാളും വലുതാണ് എനിക്ക് അടിച്ചുകളിക്കാരി പെണ്ണ്. എല്ലാരും കേട്ടോളൂ, ഞാൻ കെട്ടുന്നത് ഈ വാലിയക്കാരിയെ തന്നെയാണ്. ഇതിനാണോ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത്? എന്റെ മോൾ ഇതിനൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? എന്നോട് ഇത് വേണ്ടായിരുന്നു. തെറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ അമ്മുവിനെ അത്രയധികം സ്നേഹിച്ചു പോയി. ഇല്ല, നിനക്ക് നീ വീട്ടിൽ സ്ഥാനമില്ല. പോയ തേടിച്ച് പുറക്ക്. നീ ഒരുത്തിയാണ് ഇത് എല്ലാത്തിനും കാരണക്കാരി. ഇതിനൊക്കെ കാരണം നിന്റെ അഹങ്കാര. നിന്റെ കണ്ണിൽ ഇപ്പോഴും ശത്രു ഞാനും എന്റെ മോനുമാ. ഓലോത്തെ തമ്പറക്കന്മാര് വെട്ടിലെ ചവച്ചു തുപ്പുന്നത് പോലെ വാല്യക്കാരെ ചവച്ചു തുപ്പുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് പണ്ട്. നീ കേൾക്കുന്നുണ്ടോ? അമ്മൂനെ കെട്ടാൻ പോണത് നടുവിറ്റ ടച്ചുവാ. ഇത്രയെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനാ? അതോർത്തിട്ടാ എവിടേക്കാ നീ കയറി വരണേ? എനിക്ക് ജാനുവേഴ്ത്തിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കാനോട് സംസാരിച്ചിട്ട് വേഗം ഇറങ്ങുക, വെറുതെ പണി ഉണ്ടാക്കരുത്. എന്തിനാ കുട്ടി കോലത്തെ കുരുത്തിക്ക്? അമ്മ വേണ്ടാട്ടോ, അവള് പാവ. മോൻ ഇവിടെ വരരുത്. നിന്റെ ആ ജോലി എവിടെ? ജാനുവേഴ്ത്തി, എനിക്ക് അമ്മൂനെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മൂനെ എനിക്ക് തരണം. വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ വന്നത്. അമ്മു, ഈ വീടിന്റെ നാലതിർത്തിക്കുള്ളിൽ കാല് കുത്തിയാൽ കൊന്നുകളെ തന്നെയാ. ഈ വീട് നാഥനില്ല കഥയാ. വിണ്ണിൽ ചിരിക്കുന്ന വെള്ളി നക്ഷത്രമേ, മണ്ണിൻ്റെ വേദന നീ എന്തറിഞ്ഞു? നീ വണ്ടിന് നറുതേ നൽകാത്ത ചെമ്പക പൂവാണു നീ. കയ്യത്താ ദൂരത്ത് മോഹങ്ങൾ ഉണർത്തുന്ന നൊമ്പര പൂവാണു നീ, നൊമ്പര പൂവാണു നീ. ആ
ആശിച്ച വണ്ടിന് നറുതേൻ നൽകാത്ത ചെമ്പകപ്പൂവാണു നീ. വണ്ടിന് വെറുതേ നൽകാത്ത ചെമ്പകപ്പൂവാണു നീ. പരസ്പരം ഉണരുവാൻ ധ്രുവങ്ങൾ കൊതിച്ചാലും പാഴില്ല സ്വപ്നങ്ങൾ പൊഴിയുന്നു. പകലിന്റെ പിന്നാലെ ഇരവെത്ര കുതിച്ചാലും നിത്യവും അവർ തമ്മിലകം നിൽക്കും. ആശിച്ച വണ്ടിന് മറുതേൻ നൽകാത്ത ചെമ്പകപ്പൂവാണു നീ. കയ്യത്താകൂരത്ത് മോഹങ്ങൾ ഉണർത്തുന്ന മുമ്പരപ്പൂവാണു നീ. മുമ്പരപ്പൂവാണു നീ. ആശിച്ച വണ്ടിന് മറുതേൻ നൽകാത്ത ചെമ്പകപ്പൂവാണു നീ. ഞാനിത് എന്റെ കൂടെ ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവാം. ആരോ ഒരാൾ കിടക്കണ്ടല്ലോ അവിടെ. ആരെങ്കിലും അവിടെ നീങ്ങ് പോരെ. പരുതേട്ടാ, ഇത് നമ്മുടെ തമ്പ്രാൻകുട്ടിയാ. ദിവസം നിൽക്കണ മുമ്പ് എടുക്കണ്ട പരുതേട്ടാ, ഞാനൊരു കാറ് കിട്ടും നോക്കട്ടെ. ഇവിടെ നിന്നാ മതി, തമ്പരാട്ടി പോയി കണ്ടോളൂ. മോൻ ചത്തിട്ടൊന്നുമില്ല. ഒരു തമ്പ്രാൻ വന്നിരിക്കുന്നു. തമ്പ്രാൻ താൻ ആരോട് വാശി തീർക്കാനോടോ ഇതൊക്കെ ചെയ്യുന്നത്? ആ ചെക്കൻ ചത്തുപോയ ആർക്കടോ പോയത്? വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്ത്? ആ പുഷ്പോത്ത കുട്ടിയെ സ്നേഹിച്ചതോ? അവര് പരസ്പരം സ്നേഹിക്കുകയല്ലേ ചെയ്ത്? വെറുക്കല്ലോ.
എടോ കോലോത്ത വല്യമ്പരനായതുകൊണ്ടൊന്നും ആ കുട്ടികളുടെ നല്ല മനസ്സ് കാണാൻ കഴിയില്ല. അതിന് മനുഷ്യനാകണം. തിരുമേനി, തിരുമേനി എന്താണോ? പുഷ്പത്തെ ജാനകി മരിച്ചു. കൃഷ്ണ എന്താ ഈ കേക്കണേ? ഇനി ആ കുട്ടിയുടെ കാര്യ കഷ്ടം. വച്ച നീട്ടാനൊന്നും പോണില്ല. പുലകുളി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ കല്യാണം. ഒരു ചടങ്ങേ വേണ്ടു. എന്റെ അച്ഛൻ എന്താണ് ഒരു കുറവ്? അല്ല, ആ കുട്ടിയുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കണ്ടേ? അല്ല, തന്നെ ഇപ്പൊ ആരാ ഇങ്ങനെ വിളിച്ചത്? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണം നമ്പീശനാ. എതിർപ്പുള്ളവർക്ക് ഡാ പരിവാദനെ തുറന്നു കിടപ്പുണ്ട്. ദൈവദോഷം കാണിക്കാന ഭാവന്റെ അതിന്റെ ഫലം നീ അനുഭവിക്കണം. മീഷ അത് തീർച്ച. പിന്നെ ഇത്രയും കാലം രാധര വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. എന്റെ വീടും ഒഴിഞ്ഞിടക്കല്ലേ. നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇതാണ് മിന്ന്. ഇത് ഇതുപോലെ തന്നെ കൊണ്ട് കെട്ടിയാ ശരിയാവില്ല. ആദ്യം ഇതൊന്ന് പൂജിക്കണം. ദാ ഇങ്ങനെ. അറിഞ്ഞോ അറിഞ്ഞോ, നമ്മുടെ ഭരതേട്ടനെ ബസ് സ്റ്റാൻഡിലിട്ട് വെട്ടിക്കൊന്നു. തോമസ് ഓടി രക്ഷപ്പെട്ടു. കവളപ്പാറക്കാരനെ കേട്ടെ. എള്ള്, പൂവ്, ചന്ദനം, നീര്, അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് പിണ്ടത്തിലേക്ക് അർപ്പിച്ചു. ദർഭയെഴ് ചെലയിൽ വയ്ക്കുക. ഇത് തലയിൽ വെക്ക. ഫലം വെച്ചോളൂ. ഇനി പുഴയിൽ ഇറങ്ങിക്കോളൂ. അമ്മയെ മനസ്സിൽ ധ്യാനിച്ച്
കലശം പുറകോട്ടിട്ട് മുങ്ങി കയറി വന്നോളൂ. അവൾ ഇതുവരെ എത്തിയില്ലേ? ഇല്ല. പുഴയിലൊന്ന് മുങ്ങിപ്പോരാ, ഇത്രക്ക് സമയം വേണോ? കല്യാണമൊക്കെ അല്ലേ, സന്തോഷിച്ചിട്ടുള്ള കുളിയാവും. കുട്ടി തിരിച്ചു കയറിയിട്ടില്ല, ഇപ്പൊ ഒഴുക്കിപ്പെട്ടിരിക്കുക. കോലത്തെ തമ്പുരാന്റെ ആൾക്കാർ അങ്ങോട്ട് ഓടിയിരിക്കുക. Thank you.